അവയവ മാഫിയ പ്രവർത്തനം എങ്ങനെ എന്നതിൽ കേരളം ഞെട്ടിയിരിക്കുകയാണ്. എന്തായാലും ഏജന്റിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് ജോലി നഷ്ടമായെന്ന വെളിപ്പെടുത്തലുമായി മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയിരിക്കുന്നു. ഏജന്റിന്റെയും ആശുപത്രി അധികൃതരുടെയും ഭീഷണിയിൽ രാജിവെക്കേണ്ടി വന്നതായും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണെന്നും യുവതി ജനം ടി വിയോട് പറഞ്ഞു. ശങ്കർ സാർ ഉൾപ്പെടെ എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുവാണ്. ലെറ്റർ എഴുതിപ്പിച്ചവിടെ എല്ലാരും എഴുതിയിട്ട് അല്ലെങ്കിൽ അവര് ടെർമിനേഷൻ ലെറ്റർ വിടുമെന്ന് പറഞ്ഞ് റീസെയിൽ ലെറ്റർ എഴുതി കൊടുത്തില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എനിക്ക് അവിടെ ഇരുന്നിട്ടൊന്നും അയാള് എന്റെ ഞാൻ ഇതിന്റെ ഏജന്റ് വർക്ക് ചെയ്യണേന ഒരു പ്രാവശ്യം താക്കീത് ചെയ്താണെന്നൊക്കെ പറഞ്ഞ അയാള് എഴുതി കൊടുത്തിട്ട് എനിക്കെതിരെ കംപ്ലൈന്റ് സാറി അയാൾ എന്താണ് എഴുതി അയാളും കൊടുത്തിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്നോട്ട് അയാള് തന്നെ ശങ്കറിന്റെ ലെറ്റർ ഇട്ട് ഷൈന്റെ ലെറ്റർ ഇട്ട് ഷാജിയുടെ ലെറ്റർ ഇട്ട് ആ പേഷ്യന്റിനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് ആ പേഷ്യന്റിന്റെ മകളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാരും കാര്യത്തിൽ കൂടി ചെയ്തേക്കണുണ്ട് എന്നെ കൊണ്ട് നിസ്സേനെ എഴുതിപ്പിച്ചിട്ടുണ്ട് ഇപ്പഴാണെങ്കിൽ നിലവിളിയും കൂട്ടോ മകളോ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ പോകുന്നത് എന്നോട് കേട്ട് സിവി ചേച്ചി പറഞ്ഞു നാളെ ആകട്ടെ എന്ന് പറഞ്ഞു പക്ഷെ സിവി ചേച്ചി പറഞ്ഞല്ലോ കേൾക്കുമെന്ന് എനിക്ക് തോന്നണില്ലടി എടി ഒന്ന് പറയുക സിവി ചേച്ചിയുടെ ഒന്ന് പറയണി എന്നെ കളയല്ലേ ജോലി കളയല്ലേ ശങ്കര ശങ്കർ ഇതിനകത്ത് ഞാന് ഡോണറിന്റെ പരിപാടി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു ശങ്കർ അത് ചിലപ്പോ താനീച്ചു നോക്കി ആ കൂട്ടത്തിൽ ഉണ്ടാവും ഇടയ്ക്ക് അവരെല്ലാരും കൂടി ഇന്നിട്ടായിരിക്കും ചെയ്തേക്കണത് ഷൈൻ ചെയ്തേക്കണത് മെഡിക്കൽ ട്രസ്റ്റിന് ഞാൻ പ്രാവശ്യം എന്റെ കൂട്ടുകാരത്ത് ഞാൻ വീടിന്റെ അടുത്തോളം ചേച്ചിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ട്രാൻസ്പ്ലാന്റിന് കിടന്ന ചേച്ചാണ് അവിടെ പൈസ എണ്ണിയപ്പോ അവര് എന്നെ കൊണ്ട് പൈസ എണ്ണിപ്പിച്ച് അവരുടെ പൈസ എണ്ണി ഒന്ന് തിട്ടപ്പെടുത്തി കൊടുക്കെന്ന് പറഞ്ഞു അപ്പൊ ഞാനൊന്ന് കമ്മീഷൻ ഓഫീസിൽ പോണ വഴിയാണ് ഞാൻ അവിടെ പോയത് ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവര് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഇവർക്ക് അഴിച്ചു കൊടുത്തു ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പിന്നെ അന്ന് ശങ്കർ സാർ എന്നെ വിളിച്ച് ചോദിച്ചത് ആ എവിഡൻസ് ഒക്കെ കൊടുത്ത് ഇപ്പൊ വാട്സപ്പ് ചെയ്ത് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഇവര് എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട് ഇവര് അതിനാണ് ഈ 15 ദിവസം വേറെ ആരോടും അല്ല ഇവര് ചോദിച്ചേക്കണത് അവരോട് തന്നെയാണ് എല്ലാം ചോദിച്ചേക്കണത് അവര് തന്നെയാണ് എല്ലാ കുറ്റകൃത്യങ്ങളും എനിക്കെതിരെ കൊടുത്തേക്കണത് ഷൈനും ഷാജിയും കൂടി ശങ്കറും അതിനവിടെ ചെന്ന് എനിക്കെതിരെ എന്ത് തെളിവുണ്ടാക്കാനാടി അവിടെ ഞാൻ സ്ഥിരം പോണ ഒരാളാണെങ്കിൽ കൊള്ളാം ഞാൻ പറഞ്ഞു എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കെതിരെ കിട്ടിയേക്കുന്ന തെളിവുകളൊക്കെ വേറെയാണ് അതുകൊണ്ടിട്ട് എന്ത് പിന്നെ എന്തിനാ ഇവരെന്നോട് സംസാരിച്ചത് തെളിവുകൾ എനിക്കെതിരെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കാരണങ്ങൾ വെച്ചിട്ട് ഇയാള് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുകൊണ്ട് കേൾക്കുന്നില്ല ഞാൻ തെറ്റൊന്നും ചെയ്തില്ല കേൾക്കുന്നില്ല പക്ഷെ ഈ മാനേജറും എച്ച്ആർ മാനേജറും പിന്നെ ഒരു താടിയുള്ള വേറൊരു സാറും അന്ന് ഞാൻ ലെറ്റർ എഴുതി കൊടുത്തപ്പോ ഇല്ലേ എരിച്ചെഴുതി കൊടുക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ എരിച്ചെഴുതി കൊടുത്തില്ല എനിക്ക് ഇപ്പൊ തന്നെ എഴുതി തന്നെ സാറേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് എഴുതി കൊടുത്തത് മാത്രമേ ഉള്ളൂ വിശദീകരണം ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞേക്കണം എന്നാ എഴുതി കൊടുത്തപ്പോ അയാള് പറയണ്ടേ എരിച്ചെഴുതി തന്നാ മതി സമാധാനത്തോടുകൂടി എഴുതി തന്നാ മതി എന്ന് പറയണ്ടേ അത് അയാള് ചെയ്തില്ല മേടിച്ചു വെച്ചോടെ എഴുതി ലെറ്റർ അല്ലെങ്കിൽ സേന എഴുതാണെന്നും പറഞ്ഞ് എന്റെ സ്വയം ഇഷ്ടപ്രകാരം ഞാൻ ജോലിക്ക് പോകുവാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ച് ഇതിനുള്ളിൽ എഴുതി തന്നില്ല ടെർമിനേഷൻ ചെയ്ത ലെറ്റർ വീട്ടിൽ വരും പിന്നെ ഇങ്ങോട്ട് വരണ്ടി വരികയല്ല ഒന്നിനുമെന്ന് പറഞ്ഞു എനിക്ക് മര്യാദ കേടൊന്നും അറിയില്ല അവര് പറഞ്ഞു ചെയ്തു എത്ര അറിയാവുള്ളൂ സമാധാനായിട്ട് തന്നെ ഞാൻ കിടക്കും പറഞ്ഞ ഞാൻ കിടക്കും സമാധാനായിട്ട് അതിനൊന്നുമില്ല എനിക്ക് ഉള്ളൊന്നും എനിക്ക് ഒന്നും ആലോചിക്കാനില്ല. ജിജീഷ് കർണാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ജിജീഷ്, ഈ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവയവ ദാനം എന്നത് മഹത്തായ ഒരു കാര്യമാണ്, പുണ്യപ്രവൃത്തിയാണ്. ഇത് ചൂഷണം ചെയ്തുകൊണ്ട് ഈ അവയവം വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ഒരുപോലെ വലിയ രീതിയിൽ പ്രശ്നത്തിൽ ഇടപെടുത്തുന്ന അല്ലെങ്കിൽ കബളിക്കുന്ന ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ആദ്യ വാർത്തയല്ല. പക്ഷെ കൂടുതൽ തെളിവുകൾ ഓരോ ദിവസം പുറത്തു വരുമ്പോഴും ഇതിന് പിന്നിലെ ആൾക്കാരിലേക്ക് എത്താനായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇപ്പോൾ നടത്തിയ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത ആ ഓഡിയോ ക്ലിപ്പിലേക്ക് തന്നെ എത്താം. അതിലൊരു വ്യക്തത വേണ്ടതുണ്ട്. കാരണം ഈ ഓഡിയോ ക്ലിപ്പിൽ ആ യുവതി പറയുന്ന പല പേരുകളും എറണാകുളത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ, കൃത്യമായി പറഞ്ഞാൽ ലേക് ഷോർ ആശുപത്രിയിലെ ജീവനക്കാരുടേതാണ്.
അനു, തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ഇക്കാര്യത്തിൽ ആശുപത്രികൾക്കുള്ള താല്പര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ശബ്ദ സംഭാഷണത്തിൽ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. ജോലി നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യമെല്ലാം പറയുന്നത്, കാരണം അവിടെ ഈ ജീവനക്കാരിയെ പിരിച്ചുവിടാനുള്ള ഒരു കാരണമായി പറയുന്നത് ഏജന്റുമാർ, അവയവ കച്ചവടത്തിന്റെ ഏജന്റുമാർ, ഷാജി അടക്കമുള്ള ഏജന്റുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാർക്കെതിരെ ഇത്തരത്തിൽ നടപടിയെടുക്കുന്നു. കൂടുതൽ അന്വേഷണങ്ങൾ ഒന്നും തന്നെ നടത്താതെ അവർക്കെതിരെ നടപടിയെടുക്കുന്നു, യാതൊരു തെളിവുകളും ഇല്ലാതെ. അതായത് എന്തുകൊണ്ട് ഇത്തരം അവയവ കച്ചവടം നടക്കുന്നുണ്ട്, ഈ ഏജന്റുമാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു റാക്കറ്റ് ഉണ്ട് എന്ന കാര്യം ആശുപത്രി അധികൃതരെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ, അത് പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ജീവനക്കാരിക്ക് ഉണ്ടാകുന്നത്. അവരെ മനഃപൂർവ്വം തന്നെ അല്ലെങ്കിൽ ആസൂത്രിതമായി തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. ജോലി നഷ്ടപ്പെടാൻ നമുക്കറിയാം ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഈ അവയവ കച്ചവടത്തിന്റെ ഭാഗമായി ആളുകൾ മാറുന്നത് എന്നതുപോലെ തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാത്ത മാനസിക സ്ഥിതി, ഒപ്പം തന്നെ പശ്ചാത്തലം എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. കാരണം അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് തന്റെ ജോലി നഷ്ടപ്പെട്ടു, പകരം ഇനി എങ്ങനെ വരുമാന മാർഗം കണ്ടെത്തുമെന്നാണ് ആ സ്ത്രീ മറ്റൊരാളോട് ഈ ശബ്ദ സംഭാഷണത്തിൽ ഉടനീളം ചോദിക്കുന്നത്. മാത്രമല്ല ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആശുപത്രിയിലെ ഓരോ ഉദ്യോഗസ്ഥന്റെയും ഓരോ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പേരുകൾ കൃത്യമായി തന്നെ അവർ അതിൽ പരാമർശിക്കുകയും ചെയ്യുന്നു. നമുക്ക് ലഭിച്ച ശബ്ദ സംഭാഷണത്തിൽ അനു പറഞ്ഞതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ചില വ്യക്തത കുറവുകൾ ഉണ്ട് എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ആശുപത്രി അധികൃതർ കൃത്യമായി തന്നെ ഈ അവയവ കച്ചവട മാഫിയയ്ക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. അതിനുവേണ്ടി പാവപ്പെട്ട ഒരു ജീവനക്കാരിയെ പിരിച്ചുവിട്ടിരിക്കുന്നു. മാത്രമല്ല അവർക്കെതിരെ കൃത്യമായി ആവർത്തിച്ച് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം എങ്ങനെയാണ് ഈ കണ്ണികൾ പ്രവർത്തിക്കുന്നത്. ഏറ്റവും മുമ്പ് നമ്മൾ 10 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട വാർത്തയിൽ അടക്കം ഈ അവയവ കച്ചവടത്തിന്റെ മാഫിയ തഴച്ചു വളരുന്നതിന്റെ വിവരങ്ങൾ തന്നെയാണ് ഉള്ളത്. നേരത്തെ നമ്മൾ വൃക്കദാനം ചെയ്ത, വൃക്ക കൈമാറ്റം ചെയ്ത, വൃക്ക വിൽപ്പന നടത്തിയ യുവതിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്, ഈ ഏജന്റുമാരെ സംബന്ധിച്ചും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് കൈമാറിയിരുന്നത് എങ്കിൽ അതിൽ നിന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ടായിരുന്നു പുതിയ മറ്റൊരു യുവതി കൂടി, കരൾ നൽകേണ്ടി വന്ന യുവതി അവിടെ സംസാരിക്കുകയും പ്രതികരിക്കുകയും എല്ലാം ചെയ്തത്. അതിന് പിന്നാലെയാണ് ജനൻ ടി വി അതിലും ഞെട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ശബ്ദ സംഭാഷണം ഉൾപ്പെടെ നമ്മൾ നൽകുകയും ചെയ്യുന്നത്, ശബ്ദ സംഭാഷണത്തിൽ ഉടനീളം തന്നെ ഈ ആശുപത്രി അധികൃതർക്ക് ഈ ഇത്തരം സംഭവങ്ങളിലുള്ള പങ്കാളിത്തം വ്യക്തമാക്കുന്നുണ്ട്. ഈ നിരവധി ആശുപത്രികൾ ഇത്തരം കണ്ണികളുടെ ഭാഗമാകുന്നുണ്ട് എങ്കിൽ കൃത്യമായി ഇതിന് മാത്രം പ്രവർത്തിക്കുന്ന ആശുപത്രികളുണ്ട്, ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആശുപത്രികളുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഇത് പുറത്തുവരുമെന്ന ഘട്ടത്തിൽ ആ ജീവനക്കാർക്കെതിരെ ഇത്തരം നടപടികൾ എടുക്കുന്നത്, അവരെ പിരിച്ചുവിട്ടുകൊണ്ട് അത് പുറം ലോകം അറിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. മറ്റ് മാർഗങ്ങളില്ലാതെ പുറത്ത് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ആണ് അവർ ഈ പല കാര്യങ്ങളും ആളുകളോട് കൂടുതൽ വ്യക്തമായി പറയാൻ പോലും തയ്യാറാകുന്നത്. കാരണം ഇവിടെയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, അവരുടെ ഇതിലെ താല്പര്യങ്ങൾ എന്നത് തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനമായും അന്വേഷിക്കേണ്ട കാര്യം. അതായത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നാണ് യുവതിയുടെ ശബ്ദ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ആശുപത്രി MD മാനേജിംഗ് ഡയറക്ടറുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ഇടപെടലുകളെ സംബന്ധിച്ചടക്കം ഇത്തരം കാര്യങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ ഉടനീളം തന്നെ HR ഹെഡിനെ കുറിച്ച് പരാമർശം നടത്തുന്നുണ്ട്. ഈ സ്ത്രീ അവർ പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ യുവതിയുടെ വിവരങ്ങളിൽ അവർ നൽകിയ ശബ്ദ സംഭാഷണം, പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങളിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ പൂർണ്ണമായും തന്നെ മാനേജ്മെന്റ് അറിഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കുന്നു, അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഏജന്റിനെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏജന്റുമാർക്കെതിരെ പറഞ്ഞപ്പോൾ 3 ഏജന്റുമാരാണ്, അവരുടെയും പേരുകൾ അടക്കം കൃത്യമായി പറയുന്നുണ്ട്. ഷാജിയുടെയും ഷൈനെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അവർ ചില പേരുകൾ അതിൽ ഈ ശബ്ദ സംഭാഷണത്തിൽ പറഞ്ഞ് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ആളുകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു പരാതി റിട്ടേൺ ആയ ഒരു പരാതി നൽകുന്നു. എന്താണ് അതിലെ വസ്തുത എന്ന് പോലും പരിശോധിക്കാതെ തന്നെ
ആശുപത്രി മാനേജ്മെന്റ് ഒറ്റയടിക്ക് പുറത്താക്കുന്നു, തുടർ നടപടികൾ അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങൾ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ പ്രയോഗിക്കേണ്ട നടപടിക്രമങ്ങൾ ഒരു ജീവനക്കാരിയെ പിരിച്ചുവിടുമ്പോൾ പാലിക്കുക? അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പൊ ഈ വിവാദം ഉയർന്ന സാഹചര്യത്തിൽ ആരെങ്കിലും ഒരാളുടെ തലയിൽ ഈ വിവാദങ്ങൾ എല്ലാം കെട്ടിവെച്ചിട്ട് ഇവരെ ഒഴിവാക്കാം എന്നുള്ളതാണോ? കാരണം ഒരാളെ മാത്രം ഇരയാക്കാം അല്ലെങ്കിൽ ക്രൂശിക്കാം, അതിലൂടെ മറ്റുള്ളവർക്ക് മുഖം രക്ഷിക്കാനുള്ള നടപടി ആയിരിക്കുമോ? കാരണം ഇവർ ഈ അവകാശപ്പെടുന്നത് സുഹൃത്തിന് വേണ്ടിയിട്ട് ജെനുവിൻ ഒരു കാരണത്തിൽ അല്ലെങ്കിൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ മെഡിക്കൽ ട്രസ്റ്റിൻ്റെയൊക്കെ പോയത്. അവിടെ നിന്ന് അവർ ചെയ്തതെല്ലാം ഒളിഞ്ഞു നിന്ന് ചിത്രമെടുക്കുകയും അപ്പോൾ തന്നെ ആശുപത്രി അധികൃതർക്ക് അയച്ചു കൊടുക്കുകയും അവിടെ മാനേജ്മെന്റിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ്. ഈ ആശുപത്രി ജീവനക്കാർ തന്നെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു എന്നത് നമ്മൾ രണ്ടു മൂന്ന് ദിവസം നൽകുന്ന നമ്മളോട് വെളിപ്പെടുത്തിയ പല ഇരകളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു വസ്തുതയുമാണ്. അപ്പോൾ ഇവർ ഇരയാക്കപ്പെടുന്നത് ഏജന്റായി ഇവരെ ചിത്രീകരിച്ച് ഇവരെ പുറത്താക്കുന്നു, അതോടുകൂടി ആശുപത്രിയിലെ മറ്റുള്ളവർക്ക് നേരെയുള്ള സംശയമനം മാറുന്നു, അങ്ങനെയാണോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും ഇവരെ ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്തുക, അതായത് പ്രതികരിക്കുന്ന ആളുകളെ, ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്ന ആളുകളെ, അവർക്കൊപ്പം നിൽക്കാത്ത ആളുകളെ ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്തുക എന്നത് തന്നെയാണ്. കാരണം ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ, അത് ഒന്നോ രണ്ടോ ആശുപത്രികളില്ല, മുഴുവൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെയും അതിൽ ചില ഒറ്റപ്പെട്ട അല്ലെങ്കിൽ എത്തിക്സ് പാലിക്കുന്ന ഒന്നോ രണ്ടോ ആശുപത്രികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുഴുവൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും നടക്കുന്നത് ഇത്തരത്തിലുള്ള കൃത്യമായ കച്ചവടം തന്നെയാണ്. കച്ചവട താല്പര്യത്തോടുകൂടിയാണ് ഈ അവയവ കൈമാറ്റത്തിനെല്ലാം തന്നെ അവർ മുൻകൈ എടുക്കുന്നത്, അത്തരം കാര്യങ്ങൾ നടത്തുന്നത്. ഈ ഏജന്റുമാർ ആ പരിസരങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട് എന്ന കാര്യം കൃത്യമായി അറിയാം. പലപ്പോഴും പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുമ്പോൾ നമ്മളോടക്കം അവർ വിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വിശദീകരണം, ആശുപത്രി മാനേജ്മെന്റ് നടത്തുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക് അടുപ്പിക്കാറില്ല ഏജന്റുമാരെ, ഇതിന്റെ പരിസരത്തേക്ക് പോലും ഏജന്റുമാരെ അടുപ്പിക്കാറില്ല, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ തങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല എന്ന് പറയുമ്പോഴാണ് ഈ യുവതി അടക്കമുള്ള ആളുകൾ ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അത്തരം അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആശുപത്രിയുടെ ഭാഗത്ത് തന്നെയാണ് ഇവരെല്ലാവരും കേന്ദ്രീകരിക്കുന്നത്, ആശുപത്രിയുടെ പരിസരങ്ങളിൽ തന്നെയാണ്, ആശുപത്രിക്ക് ഉള്ളിൽ പോലും കയറാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർ ഓരോ വാർഡുകളിലും അല്ലെങ്കിൽ ഓരോ റൂമുകളിലും കയറി രോഗിയുമായി സംസാരിക്കുന്നു പല ഘട്ടങ്ങളിലും. അതിന് അത്തരം ആളുകൾ കയറി പോകുമ്പോൾ ഇവരുമായി ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ, വിലപേശലുകൾ രോഗിയുമായി നടത്തുമ്പോൾ, സ്വീകർത്താവുമായി വലിയ തോതിൽ വിലപേശലുകൾ നടത്തുമ്പോൾ എല്ലാം തന്നെ അതിന് ഒരു മറുപടിയായി ഈ ആശുപത്രി അധികൃതർ പറയുന്നത് കാണാനുള്ള ആളുകൾ സന്ദർശകർ എന്ന വ്യാജേന കയറുന്നുണ്ടോ എന്ന് തങ്ങൾക്ക് അറിയില്ല, എന്നാൽ തങ്ങൾ ഇവരെ ആരെയും അടുപ്പിക്കാറില്ല എന്നാണ്. അവിടെയാണ് ഷാജിയെ പോലുള്ള ഏജന്റുമാർ സ്ഥിരമായി ഇവിടെ സംഘടിക്കുന്നത്. ജിജിഷ, ഇതാണ് അദ്ദേഹം ആവർത്തിച്ച നമ്മളോടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആരോപണങ്ങളാണ് ഇന്ന് പലവിധ ഇരകളുടെ വാക്കുകളായും അല്ലെങ്കിൽ മുൻ ജീവനക്കാരുടെ കാര്യങ്ങളായും ഒക്കെ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഈ കോടികൾ ലാഭം കൊയ്യുന്ന ഒരു കച്ചവടമായി അവയവ കച്ചവടം മാറി എന്നതിൽ സംശയമില്ല. ഇത് പരമാവധി ഇതിനെ മുതലാക്കാനായി ശ്രമിക്കുന്ന മാഫിയ സംഘങ്ങൾ ഇവ ഇപ്രകാരം തഴച്ചു വളരുന്ന ഒരു മണ്ണായി കൂടി കേരളം മാറുന്നു എന്നുള്ളതാണ് ശ്രീ ഹരിദാസിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം. അനു, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഈ ആശുപത്രികൾ ഇതിന്റെ ഭാഗഭാക്കാകുന്നത്? നേരത്തെ നമ്മളോട് 10 മണി ന്യൂസിൽ സംസാരിച്ച കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയായ കരൾ കച്ചവടം നടത്തിയ യുവതി പറഞ്ഞത് തന്റെ ശസ്ത്രക്രിയ നടത്തിയത് ലെക്ചറിലാണ്. ആ വാക്കുകളിൽ തന്നെ അവർ പറയുന്നുണ്ട് നമ്മളോടുള്ള സംഭാഷണത്തിൽ, അല്ലെങ്കിൽ മുഖം കാണിക്കാതെ മുഖം വ്യക്തമാകാതെ പറയുന്ന ഇന്റർവ്യൂവിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് അങ്ങനെയെങ്കിൽ എങ്ങനെ ഇത്തരത്തിൽ പൈസ വാങ്ങിയ ഒരു ഏജന്റിന് വേണ്ടി അത്തരം ഒരു ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞു? എങ്ങനെ അവർക്ക് ഇത്തരത്തിൽ കരൾ നൽകാൻ അവിടെ വെച്ച് കഴിഞ്ഞു? 2020 3 വർഷത്തോളം മുമ്പാണ് ഈ ശസ്ത്രക്രിയ നടന്നത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ അത് നടത്തി? അത് മൃദുസഞ്ജീവിനി പദ്ധതിയിലൂടെ അല്ല എന്ന കാര്യം കൃത്യമായി വ്യക്തമാണ്. അവരാരും അവിടെ രജിസ്റ്റർ ചെയ്ത ആളുകളായിരുന്നില്ല, പകരം കണ്ടെത്തിയ ആളുകളുമല്ല. മൃദുസഞ്ജീവിനി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു അവയവ കൈമാറ്റമല്ല നടന്നത്. അപ്പോൾ ഈ യുവതി, നമ്മളോട് വെളിപ്പെടുത്തിയ യുവതി തന്നെ കൃത്യമായി പറയുന്നുണ്ട് തന്റെ ശസ്ത്രക്രിയ നടന്നത് ലെക്ചോർ ആശുപത്രിയിലാണ്, അവിടെ തനിക്ക് ഏജന്റായി നിന്നിട്ടുള്ള ആൾ, അതായത് ഷാജി എന്നയാൾ, 12 ലക്ഷം രൂപ നൽകി, 11.5 ലക്ഷം രൂപ നൽകി, അതിൽ 75,000 രൂപ മറ്റാരോ
തട്ടിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാണ് ഈ പൈസ കുറച്ച് കൊടുത്തത്. അതായത് തന്റെ കൂടെ ഒപ്പം കൂടിയ മറ്റൊരു ഏജന്റ് ആ പൈസ കൊണ്ടുപോയി, അതുകൊണ്ട് തന്നെ കുറച്ച് കുറവുണ്ട് പണം എന്ന് പറഞ്ഞുകൊണ്ട് 11.5 ലക്ഷം നൽകുന്നു. പിന്നീട് അവർ ആവശ്യപ്പെട്ടപ്പോൾ 12 മുഴുവനായും തന്നെ നൽകുന്നു. അതായത് ഇത്തരത്തിൽ പണം വാങ്ങി ഏജന്റ് നടത്തിയിട്ടുള്ള ഒരു കച്ചവടത്തിന്റെ ഭാഗമായി അവിടെ എങ്ങനെ സർജറി നടത്തുന്നു എന്നതാണ് കൃത്യമായി. ഈ രജിസ്ട്രേഷനിലൂടെ വന്ന ആളുകളാണ് അല്ലെങ്കിൽ രണ്ടുപേരും എന്ന് കൃത്യമായി ആ ആശുപത്രിയെ പരിശോധിച്ചു എങ്കിൽ ഇത്തരത്തിലുള്ള സർജറികൾ ഒന്നും തന്നെ അവിടെ നടക്കില്ല എന്ന് കൃത്യമായ ഉറപ്പുണ്ട്.